ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് മെമ്മറി ടെക്നിക്സ് ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നു പോകാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നറേറ്റീവ് ചെയിനിങ് എന്ന ടെക്നിക്ക് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നറേഷൻ. നറേഷൻ എന്ന് പറഞ്ഞ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ വിശദീകരിച്ച് പറയുന്നതിനാണ് നറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെയിനിങ് എന്ന് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓരോന്ന് കണ്ണി കണ്ണിയായിട്ടാണ് ചെയിൻ പോകുന്നത്. അപ്പൊ നമ്മൾ കിട്ടുന്ന ഓരോ അറിവിനെയും നമ്മൾ ചെയിന്റെ രൂപത്തിലാകുന്നു, അതുപോലെ കഥയുടെ രൂപത്തിലാകുന്നു. അപ്പൊ ഉദാഹരണത്തിന് കുറച്ച് വേർഡ്സ് എഴുതുകയാണ്, അതിനുശേഷം നമ്മൾ ആ രീതിയിലേക്ക് അത് മാറ്റുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നാല് അതുകൊണ്ട് ആറ് രണ്ട് എട്ട് പത്ത് വേർഡ്സ് കാണുന്നുണ്ട്. അപ്പൊ ഈ പത്ത് വേർഡുകളും ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ് നമ്മളിതിനെ ഒരു കഥയുടെ രൂപത്തിലേക്ക് മാറ്റാൻ പോകുക. ഫസ്റ്റ് വേർഡ് ട്രീ. ഒരു വലിയൊരു ട്രീ സങ്കല്പിക്കുക. അപ്പൊ ആ ട്രീ, അപ്പൊ അടുത്ത വേർഡ് പെയിന്റർ ആണ്, പെയിന്ററായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രീ ഒറിജിനൽ അല്ല, മറിച്ചൊരു പെയിന്റർ വരച്ചാണെന്ന് മാത്രം ചിന്തിക്കാം. അപ്പൊ നമ്മള് ആ പെയിന്ററിന്റെ വീട് അന്വേഷിച്ച് പോവുകയാണ്. ഹൗസ് പെയിന്ററിന്റെ വീട് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മള് എവിടെയാണെന്ന് മനസ്സിലാക്കിയത്, ഒരു മാർക്കറ്റിന്റെ അടുത്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരു ട്രീ, ആ ട്രീ വരച്ചത് പെയിന്റർ, പെയിന്ററിന്റെ ഹൗസ് മാർക്കറ്റിന്റെ അടുത്ത്. ആ മാർക്കറ്റിൽ നിന്നാണ് പുള്ളി എന്ത് മേടിക്കുന്നത്, വെജിറ്റബിൾസ് മേടിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാൾ വെജിറ്റബിൾ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നൈഫ് കൊണ്ട് അത് മുറിക്കുകയാണ്. അങ്ങനെ മുറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫിംഗർ മുറിഞ്ഞു, കൈ മുറിഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് ഡോക്ടർ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ കണ്ടുവരും. അപ്പൊ ഇത് ഈ പത്ത് വേർഡ്സുകളും പത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ബന്ധപ്പെടുത്തി ഒരു കഥയുടെ രൂപത്തിലേക്കാകും. അപ്പൊ നറേറ്റീവ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറേഷൻ, അതായത് ഒരു കഥയുടെ രൂപത്തിലാകുക, അതുപോലെ ഒരു ചെയിനിന്റെ രൂപത്തിലാകും. അപ്പോ ഒരേ സമയം ചെയിനും നറേഷനും വരണം നമുക്ക്. എല്ലാ ഈ ഓരോ വേർഡ്സുകളും തമ്മിൽ ബന്ധമുണ്ടാകുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വേർഡ്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഓർത്തിരിക്കാൻ പറ്റും. വളരെ നല്ലൊരു ടെക്നിക്കാണ്, ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് കൂടെയാണ്. ഓക്കെ, താങ്ക് യു.